പവർഡ് ബൈ ഇൻഡെക്സിന്റെ ഇന്നത്തെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രകടനം കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ലിപ് ലോക്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പോയി, അത് നടന്നില്ല. ഷംനയുടെ ഏഴാമത്തെ ചിത്രം എന്ന് പറയുന്നു തമിഴില്, പക്ഷെ ഞങ്ങൾ ഒന്നുപോലും കണ്ടിട്ടില്ലല്ലോ. ഇഴുകിച്ചേരാൻ ഡയറക്ടർ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഇഴുകിച്ചേരണോ? ഓ മൈ, ജോലി എടുക്കും. എനിക്ക് പനിയായിരുന്നു, നല്ല പനിയായിരുന്നു. പനിയായിട്ട് ഇങ്ങനെ അതെ തലയിൽ വെച്ചിരിക്കുന്നത് വിഗാണ്. തമിഴിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും പുള്ളിക്ക്, ലിപ് ബ്ലോക്കിന് ഭയങ്കര താല്പര്യം. എന്റെ ഒരു ആഗ്രഹം, അത് ഹേമന്ത് നടത്തി തരണം. നിങ്ങളൊന്ന് ഒന്നായി കാണണം. ചാന്ത് കേട്ടോ, പിന്നെ അങ്ങനെ പറഞ്ഞവര് ഇന്ന ഗസ്റ്റുകൾ എന്ന് പറയുന്നത് യുവമിഥുനങ്ങളാണ്. കാണാൻ ഒരു സുന്ദരൻ, കാണാൻ ഒരു സുന്ദരി, രണ്ടുപേരും ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ഒരു ചിത്രം തന്നെ, അതിലെ പാട്ടുകളൊക്കെ തന്നെ ഭയങ്കര ഹിറ്റ്. ആദ്യം അഭിനയിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ ഫാസിൽ സാറിൻ്റെ ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലൂടെ വന്ന്, അതിനുശേഷം നിരവധി സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ വന്ന്, കോളേജ് കുമാരികളുടെയും അതുതന്നെയല്ല എല്ലാ പെൺകുട്ടികളുടെയും മനം കവർന്നെടുക്കാൻ മാത്രം സൗന്ദര്യമുള്ള, ദൈവം വാരിക്കോരിച്ചോരി കൊടുത്തിരിക്കുന്ന ആ സുന്ദരനായ വ്യക്തിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹേമന്ത് പുഷ്പമേ എന്ന് കവി പാടിയിരിക്കുന്നത് ഈ നായകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഹേമന്ത് മേനോൻ, വെൽക്കം ടു ഇന്ത്യ. ഹേമന്ത് മേനോൻ, മേനോൻ എനിക്ക് ഇവിടെ അടുത്ത് വീണ് കിടിയ ഹേമന്ത്, ഹേമന്ത്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ അല്ല ഭാര്യയ്ക്കാണ് കണ്ടത്, അപ്പൊ ഭയങ്കര സുന്ദരനായിരുന്നു. മുന്നോട്ട് ഇരിക്കും, ഇപ്പൊ കണ്ണിന്റെ ഇടയിലൊക്കെ കറുപ്പ് വന്നു. ഇതറിയണില്ല, എന്തായാലും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഗ്ലാമർ ഒട്ടും കുറവ് വന്നിട്ടില്ല, നെഞ്ചിന്റെ വിരിവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് ഭയങ്കര എക്സസൈസ് ആയിരിക്കും അല്ലേ? അത് ഇത് മാത്രം കൂടിയേ പോരാ കേട്ടോ, പടങ്ങളും കൂടണം. ചുമട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും, പക്ഷെ ചെയ്ത പടങ്ങൾ, ഇപ്പോ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടല്ല, ചെയ്ത പടങ്ങൾ ഹേമന്തിനെ കാണുമ്പോ തന്നെ, ഓ ഓർഡിനറി ഹേമന്ത്, ഓ മറ്റേ ചട്ടക്കാരി ഹേമന്ത് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ ഒത്തിരി പേര് സമീപിക്കാറുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാ അറിയാറുണ്ട്, അറിയാം. വലയം ചെയ്യാറുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹേമന്തിന് ഏറ്റവും ആഗ്രഹം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു നടിയെ കൂട്ടുവരാൻ ആഗ്രഹിക്കുന്ന ആരായിരിക്കും? വിളിച്ചോ ഷംന. ആ
ആധികാരികമായിട്ട് വിളിക്കൂ ശംന. അങ്ങനെയൊന്നുമല്ല മേക്കപ്പ് റൂമിലെ ശംന കണ്ടിട്ടത്. അത് ഇവിടെ ഒന്നും എന്തിനാ മാറ്റുന്നത്? ഇതൊക്കെ ആൾക്കാർ കാണുന്ന റിമി. ആൾക്കാർ കാണുന്നു. സ്നേഹത്തോടെ വിളിക്കൂ. ആ നേരത്തെ മേക്കപ്പ് റൂമിൽ വിളിച്ച പോലെ ശംന കാസിം. എടി ശംന അങ്ങനെയല്ല വിളിച്ചോ. ഡേ ശംന നല്ലൊരു കൈഡി ഒന്ന് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, ഇവിടെ ഇപ്പൊ മാറ്റി നിർത്തിയാലും അവിടെ കൊണ്ടേ ഒന്ന് ചിരുത്തിയേക്കാം പോരെ. ഞാൻ അതിന്റെ വിഷമം എന്റെ അടുത്ത് തീർക്കരുത്. ഓക്കെ, വാ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ട്. ശംന, ശംനെ പറ്റി, അയ്യോ, ശംനെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെ അതെ, അതായത് അലി ബാബയും 40 കള്ളന്മാരും. അലി ബായി എന്നേ ഉള്ളു കേട്ടോ. ഷാജി ചേട്ടനും അടിക്കും, അടിക്കും, രണ്ടുപേരും അടിച്ചോട്ടെ. അലി ഭായ് എന്ന സിനിമയിലൂടെ വന്ന് പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്ത് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ ഇപ്പൊ 7-ാമത്തെ ചിത്രം ചെയ്യാൻ പോവുകയാണ് ഈ കൊച്ചു കലാകാരി. നല്ലൊരു കൈഡി കൊടുക്ക. സിനിമാ ജീവിതത്തിലുപരി ഒരു നർത്തകി, ഇത്രയും പെർഫെക്റ്റ് പെർഫെക്ഷൻ. അതായത് ഷംനയുടെ ഒരു ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വന്ന ഓഡിയൻസ് കാണാൻ കാത്തിരിക്കും. അത് മാത്രമല്ല, എന്ത് ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ഷംനയെ പോലെയുള്ള ഒരു കലാകാരി നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞിരുന്നു. ഞാൻ വരുന്ന, ഞാൻ എപ്പോഴും നേരിട്ട് കാണുമ്പോ അങ്ങനെ പറയില്ല, പുറകിൽ വെച്ച് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കാം. നമ്മുടെ ചേട്ടന്മാർക്ക് ഒക്കെ ഒരു ഹൈ പറഞ്ഞോ. ഹൈ. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഇത് വേണം. ഏതാ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതിരിക്കണേ? ഏതാണ് ചാന്ത് കൂട്ടോ? അങ്ങനെ പറഞ്ഞൊരു ശാന്തമുട്ടെന്ന് വെറുതെ പറഞ്ഞതാ. ചാം ചച്ചും ഈ വിനീത് എന്നുള്ളൊരു പേരിൽ നിന്ന് പിന്നെ എങ്ങനെ ഹേമന്ത് എന്നൊരു പേരിലോട്ട് വന്നു? ബാക്കി ഫുൾ നെയിം എന്തായിരുന്നു? വിനീത്? വിനീത് സുരേഷ്. അല്ല, സുരേഷ് എന്റെ അച്ഛന്റെ പേരാണ്, സുരേഷ് എന്നുള്ളത്. സത്യം പറയട്ടെ, ആ പേരാണ് കറക്റ്റ് മാച്ച്. ഒരു ചേർച്ച ഇല്ല ആ പേര്. വിനീത് സുരേഷോ? അല്ലല്ല, ഉള്ള കാര്യം പറഞ്ഞാണ്. വിനീത് സുരേഷ് എന്ന് പറഞ്ഞ ഒരുട്ട് ചേർച്ച പറ്റണില്ല. ഹേമന്ത് ഒക്കെ, അച്ഛനോട് ക്ഷമിക്കണം, സുരേഷ് എന്ന് പേര് വന്നത് കൊണ്ടല്ല. വിനീതും സുരേഷും തമ്മിലുള്ള ഒരു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടിയുണ്ട് അച്ഛനായിട്ട്? പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഹേമന്ത് മേനോനായി. മേനോൻ പെട്ടെന്ന് ആയതാണോ? മേനോനാണ്. അപ്പോ അല്ല, കാരണം സുരേഷ് മാറ്റി പെട്ടെന്ന് മേനോൻ ജാതി ആയതാണോ? അങ്ങനെയല്ല, ഇപ്പൊ എന്താ പറയാ, ഹേമന്ത് തന്നെ പേരിട്ടത്. ചടങ്ങ് നടത്തിയത് ഫസ്റ്റ് മൂവി ഡയറക്ട് ചെയ്തത് സാർ പറഞ്ഞു ഒരുപാട് വിനീത് ഉണ്ട്. അപ്പൊ ഇനിയും ഒരു വിനീത് വന്ന കാര്യമില്ല. ഫാസിൽ സാറാണ് ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്തത്. അതായത് ഹേമന്തിന് ഒരു ആഗ്രഹം വന്നു, അപ്പൊ ഫാസിൽ സാർ അങ്ങോട്ട് വന്ന് ചോദിക്കായിരുന്നു. അങ്ങനെയല്ല, സാർ എന്നെ എടുത്ത് എന്നെ ഒരു റോബോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്ത് നുണ പറഞ്ഞാലും ഫാസിൽ സാർ ഒക്കെ എടുത്ത് പൊക്കി എന്ന് പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കും. ഷംനേനെയൊക്കെയാണ് പിന്നെയും വിശ്വസിക്കും. അങ്ങനെ ചില വെയിറ്റ് ഫാസിൽ സാറേ, ചുമ്മാ പറഞ്ഞുതരാം, വെറുതെ വീണ്ടും പറയാം. പാട്ടൊക്കെ അത് വേറെ. ഫാസിൽ സാർ എന്നെ കണ്ടെത്തി. കണ്ടെത്തി എവിടെ വെച്ചിട്ട്? ഫാസിൽ സാറിന്റെ കൺമുന്നിൽ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാ പോരെ? അല്ല, അത് മീൻസ് വേറെ ആൾ എന്നെ കണ്ടെത്തി. ഫാസിൽ സാർ നടന്നു പോകുമ്പോ, സാർ ഞാൻ ഇവിടെ ഉണ്ട്, ഇതാണ് സംഭവം. അല്ല, എന്നെ വേറെ ആൾ കണ്ടിട്ട് എന്നെ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. നമ്മുടെ മരിച്ചുപോയ ജോസ് പ്രകാശ് സാറിന്റെ ചാൻസ് ചോദിച്ചു ചെന്നല്ല. അല്ല, ആരുന്നില്ല. പിന്നെ സാറിനെ കണ്ടപ്പോ സാറിന് എന്തോ കാണാനൊക്കെ കുഴപ്പമില്ല തോന്നി. നല്ല ചുണ്ടുകൾ. അങ്ങനെ സാർ പറഞ്ഞില്ല. സാറിന് കാണാൻ കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ പുള്ളി അഭിനയൊക്കെ പഠിപ്പിച്ച, അപ്പൊ ഈ പേരിന്റെ കാണാൻ കുഴപ്പമില്ലാന്ന് തോന്നി പുള്ളി എടുത്തു. പക്ഷെ പുള്ളി അഭിനയിപ്പിക്കാൻ വിട്ടുപോയി അല്ലേ തുടക്കത്തില്? അഭിനയിപ്പിച്ച് നോക്കിയിരുന്നു. അപ്പൊ വലിയ കുഴപ്പമില്ല സാർ പ്രതീക്ഷിച്ച. പക്ഷെ പിന്നെ വലിയ സാറ് മനസ്സിലായത് തെറ്റായ തീരുമാനമായിരുന്നു. ഇവര് മലയാളം കണ്ട, മലയാള സിനിമയിൽ ഓൾറെഡി തെളിയിച്ച രണ്ട് അഭിനേതാക്കളാണ്. നമ്മൾ ചുമ്മാ നമ്മുടെ ഒരു രസത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഹേമന്ത് ആയിക്കോട്ടെ, എന്ത് രസമായിട്ട് ലാസ്റ്റ് ഞാൻ അയാളും ഞാനും തമ്മിൽ ഒരു സിനിമയെ കണ്ടത് ലാൽജോ സാറിന്റെ ഒരു പടത്തില്. വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാ സിനിമയിലും അങ്ങ് മരിച്ചു കളയും. എന്ത് വിഷമുണ്ട്? ഷമ്മിയായിട്ടുള്ള അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഗോസിപ്സിൽ ചാടിയിട്ടുണ്ടോ നിങ്ങൾ? എത്രയോ നിങ്ങൾ ഗോസിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അയ്യോ, ഒന്നുമില്ല. ഞങ്ങള് സിനിമ ഇറങ്ങുന്ന തലേ ദിവസം പോയപ്പോ അവര് പറയാ നാളെയല്ലേ ഷമ്മിയുടെയും ഹേമന്തിന്റെയും കല്യാണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും. ഞാനൊരു പേപ്പറിൽ വായിച്ചു, ഇതുപോലെ
ആ മറ്റേ ഓ മൈ ജൂലി എന്നുള്ള പാട്ടും നില ഇഴുകിച്ചേരാൻ ഡയറക്ടർ പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഇഴുകിച്ചേരണോ? ഓ മൈ ജൂലി എടുക്കുമ്പോ എനിക്ക് പനിയായിരുന്നു, നല്ല പനിയായിട്ട് ഇങ്ങനെ. അതെ, എന്തൊരു അഭിനയമായിരുന്നു അത്! അഭിനയം അല്ല, അത് നാച്ചുറാലിറ്റി വേണം. പക്ഷെ ഇത് ഇവര് കണ്ടിട്ടുണ്ട്, എല്ലാരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭംഗിയായിട്ട് നിങ്ങളെ നമ്മള് മനസ്സും മനസ്സും ഇച്ചിരി പോലും അയക്കില്ലെങ്കിൽ നമ്മളിങ്ങനെ അവർ വിചാരിക്കാൻ പാടില്ല ഇതൊരു ഹേമന്തും ശംനയാണ്, ഇത് ജൂലിയും ശശിയുമാണ്. ശശിയാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്. പണ്ടത്തെ മൂവിയാണല്ലോ, പണ്ടത്തെ മൂവി റീമേക്ക് ചെയ്യുമ്പോ അന്നത്തെ അന്നത്തെ ശശി ഭയങ്കര സ്റ്റാറാ. ഇപ്പഴാണ് ശശിക്ക് കുറച്ച് പേരിന് കോട്ടം തട്ടിയത്. അപ്പൊ ഞങ്ങൾ ഈ സിനിമയിലൂടെ ശശിയെ വീണ്ടും സ്റ്റാറാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ പടത്തിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊച്ചു ഗെയിമിലോട്ട് പോണതിന് മുൻപായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഗെയിം കഴിഞ്ഞിട്ട് വേണോ, അല്ലെങ്കിൽ ഗെയിമിന് മുന്നേ വേണോ? ഗെയിം കഴിഞ്ഞിട്ട് വേണോ, ഗെയിമിന് ഒക്കെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഗെയിം കഴിഞ്ഞിട്ട് അതിന് മുൻപായിട്ട് ഒരു പാട്ട്, ചെറിയ ഗെയിം, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിം ഒന്നും അല്ല. നെട്ടുരാനോടാ നിന്റെ കളി, അയ്യോ അതൊക്കെ പറയുന്നു. നെട്ടുരാനോടാ നിന്റെ കളി, ഇത് അഞ്ചു പ്രാവശ്യം വളരെ സ്പീഡിൽ പറയുക. ഞാനില്ല എന്ന് പറയരുത്, ഞാനില്ല കേട്ടോ. നെട്ടുരാനോടാ നിന്റെ കളി. മലയാളം വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്താൽ ഒക്കെ കൊടുത്തോ. ശമനക്ക് എത്ര മലയാളം പറയാൻ മടി? അതെ, ഇപ്പൊ ഇല്ലേ തെലുങ്കും തമിഴിലൊക്കെ പോയി അഭിനയിക്കുന്നോണ്ടായിരിക്കും. എന്ത് തെലുങ്കു തമിഴില് പോയ നെട്ടൂരാനെ മറക്കാൻ പറ്റുമോ? നെട്ടൂരാൻ എനിക്കും വരും. ഹേമന്ത് സ്പീഡാക്കി പറയണം, എന്റെ കൈ വിരൽ മാറുന്നതനുസരിച്ച് തന്നെ പോയിക്കോണം. ഫസ്റ്റ് റെഡി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി, നെട്ടൂരാനോടാണോ നിന്റെ കളി, നെട്ടൂരാനോടാണോ നിന്റെ കളി, നെട്ടൂരാനോടാണോടാ നിന്റെ കളി, നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ഈ ഗെയിം വേണ്ട, വേറെ ഗെയിം ആക്കാൻ പോവുകയാണ്. എളുപ്പമായി പോയി, എളുപ്പം, കാരണം എല്ലാ സ്കിറ്റിലും വരെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് വേറെ സ്കിറ്റിലാണ്, വയർ വരളുന്നു വയല് വളരുന്നു, വയർ വളരുന്നു വയല് വളരുന്നു, സോറി, വയർ വളരുന്നു വയല് വളരുന്നു, വയർ വരളുന്നു വയല് വളരുന്നു. ഓക്കെ, ശരി, ഇതൊക്കെ ഞാൻ ഉഷാറായിട്ട് നിന്നില്ലെങ്കിൽ ശരിയാവില്ല. വയറ് വളരുന്ന നീ കാണണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. വയറ് വളരുന്നു, അല്ലല്ല, വയറ് വരളുന്നു വയല് വളരുന്നു. വയറ് വരണ്ട് പോവില്ലേ നമുക്ക് വിശക്കുമ്പോ? അപ്പൊ നമുക്ക് ഒച്ച കേക്കൂല വയറ്റിന്റെ. ഒച്ച വരുന്നുണ്ടോ കുറച്ചൊക്കെ? ചട്ടക്കറി കഴിഞ്ഞിട്ട് എത്ര നാളായി? റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. വയറ് വരളുന്നു വയല് വളരുന്നു, റെഡി. വയറ് വളരുന്നു വയറും തെറ്റിപ്പോയി. വയറ് വരളുന്നു വയല് വളരുന്നു. ഓക്കെ, വയറ് വരളുന്നു വയല് വളരുന്നു, വയറ് വരളുന്നു വയല് വളരുന്നു, തെറ്റിപ്പോയി, വളരുന്നു. ഒന്നാലാമത്തെ, വയറ് വരളുന്നു വയല് വളരുന്നു. ഓക്കെ, വയറ് വരളുന്നു. ഇല്ല, മൂന്ന് പ്രാവശ്യം കറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നു. ഷംന കാസിം, നല്ലൊരു കൈയടി, നല്ല കൈയടി. ഇനി സ്പീഡ് പറയണം. വരളുന്നു വയറ് വരളുന്നു വയല് വളരുന്നു, വയറ് വരളുന്നു വയല് വളരുന്നു, വയറ് വരളുന്നു വയല് വളരുന്നു, വയല് വയറ് വരളുന്നു വയല് വളരുന്നു, വയറ് വരളുന്നു വയല് വളരുന്നു. ബെറ്റർ എന്ന് പറയുന്നത്, ബെറ്റർ എന്ന് പറയുന്നത് വിജയി ആയിരിക്കുന്ന മറ്റാരുമല്ല, ഹേമന്താണ്. അവരോട് ചോദിക്കണം, എനിക്ക് മലബാർ ഗോൾഡിനോട് ചോദിക്കണം, ഗിഫ്റ്റ് ആയിട്ട് എന്താ വേണം, സ്വർണ്ണ ആയിട്ട് വേണോ, കാറോ കീ ചെയിനോ, അങ്ങനെ കാറിന്റെ കാറിന്റെ കീയോ, കാറിന്റെ കീ, ഏത് കാർ ആയിട്ട് ഇഷ്ടം? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പവർ ബൈ ഇമ്പെക്സ് ആയിരിക്കും നല്ലത്. ഇമ്പെക്സ് കാറിന്റെ കീ റെഡി അല്ലേ? ഓക്കെ, അവർ റെഡി എന്ന് പറയണം, തിരിഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തരാം. ഈ കുഞ്ഞിന്റെ മനസ്സ് വളരുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് അവിടെ ഇരുന്നാലും നിങ്ങളുണ്ടല്ലോ,
ഇതുവരെ സ്ക്രാച്ച് സ്റ്റിക്കറൊക്കെ അറിയാം. എല്ലാം എല്ലാം അഴിച്ച് കുത്തിയിരുന്ന് അയച്ചു കൊടുക്കുന്ന മറ്റേ വഴി കണ്ടുപിടിക്കുക, മറ്റേ ലുട്ടാപ്പി, മറ്റേ മായാവി, മറ്റേ വിക്രമൻ. ഇതിൽ എനിക്ക് മായാവി കഥ ഭയങ്കര ഇഷ്ടമാ. ഷംനയുടെ ഏഴാമത്തെ ചിത്രം എന്ന് പറയുന്നു തമിഴില്. പക്ഷെ ഞങ്ങൾ ഒന്നുപോലും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇഷ്ടം പോലെ സൺ മ്യൂസിക്കിൽ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ എന്റെ എല്ലാ തമിഴ് സിനിമയൊന്നും ഭയങ്കര ഹിറ്റല്ല, അതെന്താന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യവതിയാണ്. കാരണം ഒരു രണ്ട് പടം അവിടെ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പടം അവിടെ നായികമാർക്ക് ആർക്കും കിട്ടാറില്ല. പക്ഷെ എനിക്ക് വീണ്ടും വീണ്ടും നല്ല പടങ്ങൾ കിട്ടും. പക്ഷെ എന്റെ കുറെ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീൻ. അങ്ങനെ ഓരോ പ്രശ്നം കൊണ്ട് നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റില്ല. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനായിട്ടും ഞാൻ ലിപ് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. ചട്ടക്കാരിയിൽ ആക്ച്വലി അത് ആവശ്യമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സോങ് ഷൂട്ടില് എത്ര വില്ലേജ് ഏത് നടനായിട്ട് എത്ര ലിപ് ബ്ലോക്ക് ചോദിച്ചു. ഏത് നടന ആരാത്? ആരാത്? റിമി റെഡി ആണോ? ഷംനയുടെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചത്? റിമി റെഡി ആണോ? റിമി റെഡി ആണോ? പക്ഷേ തെലുഗിൽ ഒരു ഹൊറർ ഫിലിം മനസ്സിലായി. അവിടുത്തെ തമിഴിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. പുള്ളിക്ക് ലിപ് ബ്ലോക്കിന് ഭയങ്കര താല്പര്യം. അത് ശരി, അല്ലാതെ ലോക്കായി പോകുക പിന്നെ ഒരിക്കലും എടുക്കാൻ പറ്റരുത് അല്ലേ. ഹേമന്ത്, തമിഴിലോട്ടോ തെലുങ്കിലോട്ടോ കന്നഡയിലോട്ടോ? തമിഴിൽ രണ്ടു പടം ചെയ്യാൻ ഈ വർഷം ചെയ്യും. തമിഴിലാണ് ഈ വർഷം ചെയ്യുന്നത് രണ്ട് പടം. പിന്നെ മലയാളത്തിന് വേണ്ടി മൂന്ന് പടം തുടങ്ങാനുണ്ട്. രണ്ട് പടം എന്ന് പറയുമ്പോൾ രണ്ട് പടം വെട്ടിയെടുത്തിട്ട് അങ്ങനെയല്ലാണ് പറയണേ. രണ്ട് സിനിമ ചെയ്യുന്നുണ്ട്. ചെയ്തു ചെയ്യാൻ പോകുന്നു. ഈ വർഷം ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടെണ്ണം റിലീസ് ആവുന്നുണ്ട്. രണ്ട് മൂവീസ് റിലീസ് ആവുന്നുണ്ട് ഈ കമ്മിങ് മന്ത്സിൽ. ഈ പഴയ സിനിമയൊക്കെ കണ്ടിട്ട് ഒത്തിരി പെൺപിള്ളേർ ആരാധന മൂത്ത് വിളിക്കാറുണ്ടോ? എന്നെ കല്യാണം ചേട്ടാ, എന്നെ കല്യാണം ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടോ? വിളിക്കുന്നവരൊക്കെ വളരെ ഡീസന്റ് സംസാരിക്കുള്ളൂ. ആരും അങ്ങനെ മോശമായിട്ട് കെട്ടണം നമ്മൾ വിചാരിക്കുന്ന പോലെ അവരങ്ങ് മോശമാവുന്നില്ല. ആരും അങ്ങനെ അല്ല. കേരളത്തിൽ ഭയങ്കര മാറിയിട്ടുണ്ട്. ഞാൻ ഇന്നാളെ ഒരു കൊച്ചിനെ നമ്പർ കൊടുത്തപ്പോ ചേച്ചി ഹേമന്തിനെ ഞാൻ വിളിച്ചു, ചേട്ടൻ പറഞ്ഞാണ് 12 മണിക്ക് ശേഷം വിളിക്കാനാന്ന്. അതൊക്കെ മോശമല്ലേ? ഞാൻ നേരത്തെ കടന്നു പറഞ്ഞപ്പോൾ ഇല്ല, അവൻ നല്ല ഡീസന്റ് ആണ്. ഒരു കാര്യം അപ്പൊ ഒരു കാര്യം ചെയ്യാം, വീണ്ടും ഇവർക്ക് ഒരു ഗെയിം കൊടുക്കണം. അയ്യോ, വേറെ ഒന്നുമില്ല, ഒരു സിനിമാ പേര് പറയുകയാണ്. അതില് സിനിമാ പേരില് ആരാണ് ഏറ്റവും ഭംഗിയായിട്ട് ഒരു കാര്യം ആദ്യം ഹേമന്തിന് കൊടുക്കാം, അഭിനയിച്ച് കാണിക്കുക. ഷംനനെ അഭിനയിച്ച് കാണിക്കുക. പറഞ്ഞു ഞാൻ. ഹേമന്ത് റെഡി? മൂന്ന് വേർഡ്സ്. സ്ഥിരം കളിയാ. കല്യാണം. വീട്ടിൽ തന്നെ പണി. രണ്ടാം പാൽ. ഒന്ന്. ഒന്നാം പാൽ. ഓക്കെ. ഷോപ്പ് മൂവി അല്ലേ? കാവ്യ ചേച്ചിയുടെ, ജയസൂര്യന്റെ. അതെ. മുയൽ. മുയൽ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. സമയം പോണോ? കടിക്കുന്നു, കടിക്കുന്നു. കൊരങ്ങൻ. ഒരു മിനിറ്റ് തീർന്നതിന് മുൻപായിട്ട് ഇതാ ഹേമന്ത് വളരെ വിജയകരമായി ഷംനയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഷംനയുടെ ഊഴം, ഷംനയുടെ ഊഴം റെഡി. അത് പറയാനേ പറ്റില്ല. എന്തായാലും പറ്റും, പറ്റും. റെഡി, തുടങ്ങുകയാണ്. 1 2 3 സ്റ്റാർട്ട്. ഞാൻ, എന്റെ, നീ, നീക്കോനാച്ച. ഞാൻ ബുദ്ധിമാനോട് എല്ലാം പറയും, അതാണ്. അപ്പൊ ആ ഷംനയാണ് ഈ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഗിഫ്റ്റ് ആലോചിക്കുമ്പോ കൈ അടിക്കാൻ തോന്നില്ല. എന്നാലും സാറെല്ലാം വളരെ ജയിക്കുക. കാരണം തൊപ്പിട്ടില്ലല്ലോ, അവിടെ നിന്ന് പോയില്ലല്ലോ. രണ്ടാമത്തെ മത്സരത്തിന് ജയിച്ചല്ലോ. എന്താണാവോ? ക്ലിപ്പോ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും ഉണ്ടോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1 3 പവർഡ് ബൈ ഇംപെക്സിന്റെ ഒരു മനോഹരമായ സമ്മാനം. എന്ത് മനോഹരമായ ഒരു, എത്രയാ? എനിക്ക് ഇത് കഴിക്കാൻ പാടില്ല. കഴിക്കുമ്പോ നമ്മളൊന്ന് കഴിച്ചു നോക്കുക. നമ്മൾ വെറുതെ ഇടവേളകൾ ഇതൊന്ന് കഴിച്ചു നോക്കുക. നമ്മൾ അറിയാണ്ട് നമ്മുടെ ബാല്യകാലത്തിൽ എത്തിച്ചേരും. നമുക്ക് എന്തോ പ്രായം കുറഞ്ഞ ഇപ്പോഴും ഞാൻ ഇത് കഴിക്കാറുണ്ട്. അതും കഴിച്ച് 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 ഇങ്ങനെ ഇങ്ങനെ നടക്കണം. അപ്പൊ എന്തൊരു രസമായിരിക്കും പറയാ. വഴി കൂടെ ഒക്കെ ചുമ്മാ അങ്ങ് നടക്കാം, ലോലിപോപ്പും കഴിച്ചോണ്ട്. അപ്പൊ അവിടെ ഇരുന്നോ? ഇതാര് കഴിക്കണം? നിങ്ങൾ എന്ത് കിട്ടിയാലും പകുതി പോലെയുള്ള ഭയങ്കര സുന്ദരനാണ് എന്ന് ആരെങ്കിലും ഒരു നടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളോ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തികളോ ആരെങ്കിലും വന്ന് ഓ നല്ല പേഴ്സണാലിറ്റി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് തന്നെ എത്ര പേർ? ഓയ്യോ,
എന്താ പറയാ, എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ സ്വയം പുകഴ്ത്തിയതാണോ അതോ ഹേമന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഹേമന്തിന് എന്തോ പറയാനുണ്ട്. ഹേമന്തിനെ ഒരുപാട് പുകഴ്ത്തി, ഹേമന്തിന്റെ ചില ഫീച്ചേഴ്സ് ഇഷ്ടമാണെന്നും അഭിനയം ഇഷ്ടമാണെന്നും പറഞ്ഞ ആരും ഉണ്ട്. അത് പറയുന്നതിന് മുൻപായിട്ട് ഹേമന്തിൽ നിന്നും ഒരു പാട്ട്. അവൻ നന്നായി പാട്ട് പാടും കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ടിന് രണ്ടിന് എന്നാ പിന്നെ എന്നാ പിന്നെ എപ്പിസോഡ് പാടുക വേണ്ട. മുട്ടായി കഴിച്ചോണ്ടിരുന്നോട്ട് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം. അഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ, മഴയായി പെയ്തിടും തനുവായി തോർന്നിടും, വെൺശംഖിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ മലരിടും നാണത്തിൻ പൊന്നോളമാ, തളരിടും മോഹത്തിൻ ുള്ളികൾ നിൻ തനുനീർമുത്തുകൾ, മഴയായി പെയ്തിടും തനുവായി തോന്നിടും. ഷംനയാണ് ഇങ്ങനെ അത്ഭുതത്തോടെ ഇത്രയും ഭംഗിയായിട്ട് പാടുന്ന ഷംന വിചാരിച്ചു അവൻ നന്നായി പാടുന്ന എനിക്ക് അറിയാം. പക്ഷെ ഇത്ര അത്ഭുതത്തോടെ നോക്കിയത് ടി വി കാണിക്കാനായിരുന്നു. അവരുടെ ഓരോ ഷോ ആക്ടിങ് ആക്ടിങ് എന്ത് രസമായിട്ട്. അതിനൊക്കെ അതിന്റെ അഹങ്കാരം ഇടയ്ക്കിടക്കൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂല് ഇരിക്കും പറയും പാട്, അപ്പൊ ഭയങ്കര അഹങ്കാരം. ഇപ്പൊ നമ്മള് ഒരു ഡാൻസ് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി റെഡി ആയിട്ടുണ്ട്. ഷംനയുടെ മുന്നിൽ ആ കൊച്ചിന് ഡാൻസ് ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ളൂ. അപ്പൊ ഷംന മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം കൂടുതൽ വേണമെങ്കിൽ ഒരു കാര്യം സ്വർണ്ണമായിട്ട് മനപ്പൂർവ്വം ഇട്ടുകൊണ്ടും വന്നിട്ടില്ല സ്വർണ്ണമൊന്നും. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ കൊച്ചിന് കൊടുക്കണം കേട്ടോ. ഹേമന്ത് കാശൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ റെഡി. ഞാൻ ഒന്നും എടുത്തിട്ടില്ല.
നല്ല എനർജറ്റിക് ആയിട്ടാ നമ്മുടെ മോള് ഒരു പക്ഷെ നേരിട്ട് ബാലരമയെ കൊടുത്തേക്കും എന്തെങ്കിലും നല്ലൊരു സമ്മാനം കൊടുക്കണം മോളുടെ പേരെന്താണ് ആര്യ ആര്യ നല്ല മിടുക്ക് കൂട്ടിയായിട്ട് ആര്യ ഡാൻസ് ചെയ്തിട്ട് അല്ലേ ഷംനയ്ക്കും ഹേമന്തിനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിക്കാനുള്ളത് ലോകം അറിയുന്ന നർത്തകിയാണ് ഷംന കാസിം ഇന്ത്യ അറിയുന്ന ഒരു നർത്തകിയാണ് നമ്മുടെ ഷംന നാളെ ലോകം അറിയാൻ പോകുന്ന ഒരു നർത്തകിയാണ് ഷംന കാസിം നാളെ ഒരു പക്ഷേ അല്ലേ അയ്യോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും പ്ലീസ് അപ്പൊ ഷംനയുടെ മുന്നിൽ മോക്ക നൃത്തം ആടുവാൻ എന്തെങ്കിലും പേടിയുണ്ടായിരുന്നോ അതെയോ ഈ ചാൻസ് കിട്ടിയില്ല ഭയങ്കര സന്തോഷിച്ചിരുന്നോ കൂട്ടുകാർക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താ തോന്നുന്നു ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ ഡാൻസ് നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു എല്ലാത്തിലും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് യു ചേച്ചി ഒത്തിരി സന്തോഷമായി കുഞ്ഞിനെ മോളെ ശരി പോക്കോ കേട്ടോ ഇനി എന്റെ ഒരു ആഗ്രഹം അത് ഹേമന്ത് നടത്തി തരണം എന്താണ് നിങ്ങളൊന്ന് ഒന്നായി കാണണം അതെ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ആലോചിക്കുക വേണോ വേണ്ടിയൊന്ന് എന്ന് വേണം ഇന്ന് ഇപ്പൊ വേണോ എല്ലാ നാളെ മതിയോ അപ്പൊ എന്തായാലും ഒരു കാര്യം എന്റെ ഒരു ആഗ്രഹം ഈ പാട്ടിന്റെ ഒരു നാല് വരി നമ്മുടെ ഷംന കൂട്ടി ഒന്ന് ഡാൻസ് ചെയ്ത് കാണാം ബാ നമുക്ക് പോയേക്കാം ബാ 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 നമുക്ക് അങ്ങോട്ട് മറന്നേക്കും പാട്ടിട്ടോ കണ്ടത് പറഞ്ഞങ്ങോട്ട് പോവാ എന്തെങ്കിലും പറഞ്ഞു വെച്ച് വേഗം ചെയ്യും മര്യാദക്ക് റെഡി 1 2 3 തുടങ്ങോളൂ ചോദിക്കുമ്പോ തന്നെ ഒരു മടിയും കൂടാണ്ട് ഷംനയുടെ ഞാൻ വളരെ അടുത്ത് പരിചയപ്പെട്ട സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി കൂടിയാണ് കാരണം ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുടെ ഒരു ദുബായിലാന്ന് തോന്നുന്നു ഒരു ഷോ ഒരു അവാർഡ് നൈറ്റിൽ ഒരുപാട് സ്റ്റേജിൽ കണ്ടിരുന്നെങ്കിലും സംസാരിക്കാറില്ലായിരുന്നു അല്ലേ അന്നാണ് നമ്മള് ക്ലോസ് ആയത് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇവരുടെ സന്തോഷം ഒരു ഇരട്ടിയിൽ എത്തിക്കാൻ ഞാൻ ഇവർക്ക് ഇരട്ടി മധുരം കൊടുക്കാൻ പോവുകയാണ് എങ്ങനെ ചോദിക്കാം രണ്ടുപേരോട് ചോദിക്കാം ഇങ്ങനെ അതായത് ഒരു ഗെയിമിലൂടെ ഒരു ലവ് സോങ് നമ്മളിവിടെ പ്ലേ ചെയ്യും എളുപ്പമുള്ളതാണ് രണ്ട് പാട്ടും ഈ പാട്ടിന് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു 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 റൊമാൻസും ഈ രണ്ട് കാലഘട്ടത്തിലെ റൊമാൻസും നിങ്ങൾ ഇച്ചിരി ഡിഫറൻസ് ആക്കി ഡിഫറെന്റ് ആക്കി കാണിക്കുക ഈ പാട്ടുകളിലൂടെ പിന്നെ कैसे तुझको बनाया गया है मेरे लिए कैसे तुझको बनाया गया है मेरे लिए गूंजी सी है सारी फिजा जैसे बजती है शहनाइयां लहराती है महकी हवा गुनगुनाती है तन्हाइयां सब गाते हैं सब ही मदहोश
കാണാൻ സുന്ദരിയാണെന്ന് ഒരു പുരുഷൻ പറയുന്നതാണോ സ്ത്രീ പറയുന്നതാണോ ഇഷ്ടം? അയ്യോ റബ്ബ, ഇങ്ങനെയല്ല പച്ചക്കളം പറയരുത്.